അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു ടേസ്റ്റിൽ ഒരു കൂന്തൽ റോസ്റ്റ് അട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നമ്മളിവിടെയൊക്കെ പറയുന്നത് കൂന്തൽ എന്നാണ് ചില ഭാഗത്തൊക്കെ കണവാന്നൊക്കെ പറയോ അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നേരെ വീഡിയോയിലിട്ട് പോയാലോ നമ്മൾ റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടി രണ്ട് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വേണ്ടത് രണ്ട് വലിയ ഉള്ളിട്ടോ അത് കട്ടില്ലാതൊന്നും അരിഞ്ഞെടുക്കാം നമുക്ക് ചെറിയ വേണ്ടത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി പത്ത് പന്ത്രണ്ടാണ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ പേസ്റ്റ് വേണ്ട ചതച്ചെടുത്താൽ മതി കേട്ടോ ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും മൂന്ന് ഏലക്കായും രണ്ട് കറകാലക്കൊട്ടിയും ഒന്നും എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ചെടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ കുറച്ച് കൂടുതലായിട്ട് തന്നെ കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച മൂന്ന് ഏലക്കായും കറകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഏലക്കായ പട്ടയുടെ ഒക്കെ നല്ലൊരു ചൊവയൊക്കെ ഇട്ടോ നല്ലൊരു ആയിരിക്കും അപ്പം നമ്മൾ ഏലക്കായും കറകാവപ്പെട്ടൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യം ചതച്ച് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ചേർത്ത് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കെട്ടോ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അല്ലാതെ കളറൊന്നും മാറിപ്പോകരുത് കേട്ടോ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചേർത്തതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചാൽ നമ്മൾ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളി ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉള്ളിയൊന്ന് കിട്ടാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിട്ടോ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം എന്ന ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പുള്ളിയൊക്കെ അവിടെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന സാധാരണ മുളകും പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള ഒരു സ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാൻ തക്കാളി തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം പൊടികളെല്ലാം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വാങ്ങേണ്ടി വരണം കേട്ടോ അധികളും റോസ്റ്റോ വേറെ റെസിപ്പീ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്നും ചേർത്തിട്ടില്ല നമ്മൾ സാധാ മുളക് പൊടിയൊക്കെ ചേർത്തെടുത്തിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കൂന്തള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂന്തളൊക്കെ ചേർത്ത് കൊടുത്തതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഈ കൂന്തൾ മസാലയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്തെടുക്കട്ടോ അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഈ കൂന്തളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ചേർത്ത് കൊടുക്കണോ ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമൊക്കെ ചേർത്തതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പ് വാകണം നോക്കിയാണ് ഇട്ടു കൊടുക്കട്ടെ ഈ കൂന്തൾ റോസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായൊന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടോ ഈ കറിവേപ്പില ഇത് തിളക്കണ സമയത്ത് ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ റോസിനെ അത് ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം കേട്ടോ അത് അതുവരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയെന്തെങ്കിലും കുറേശേ വെള്ളമുണ്ട് ഇനി കുറച്ചും കൂടി വെള്ളമൊക്കെ നമുക്ക് വറ്റിപ്പോണം അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഈ കളറിന് വേണ്ടിയൊക്കെ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് നന്ന നല്ലൊരു കളറായി കിട്ടും കേട്ടോ നമ്മളതൊന്നും ചേർത്തിട്ടില്ല നമ്മളെ കയ്യിലുള്ള സാധാരണ മുളകും പൊടി വെച്ചാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നല്ലതുപോലൊന്നും വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂന്തൽ റോസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് ഒന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ കൂന്തൽ റോസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോമായി കാണുന്നവരെ അസാമലൈക്കും